നാടിറങ്ങിയെത്തുന്ന ആനകൾ വനാതിർത്തിയോട് ചേർന്ന മനുഷ്യവാസ മേഖലകളെ വിരപ്പിക്കുന്നത് ഇപ്പോൾ നിത്യ സംഭവമാണ്. പാലക്കാട് ധോണിയിലെ രാത്രികളെയും ഇത്തരത്തിലൊരു കാട്ടുകൊമ്പൻ വിറപ്പിച്ചിരുന്നു. ആദ്യമൊക്കെ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിച്ച് മടങ്ങിയിരുന്ന ഈ കൊമ്പൻ പതിയെ ഉപദ്രവകാരിയായി മാറുകയായിരുന്നു. ആളെക്കൊല്ലിയായി മാറിയ ഈ കൊമ്പന് വനം വകുപ്പ് ഒരു പേരുമിട്ടു, PT7. ധോണിയിലെ രാത്രികളെ വിറപ്പിച്ച ഈ കൊമ്പനെയാണ് വനം വകുപ്പ് പൂട്ടിയത്. ചെറിയ കൊമ്പും തെളിഞ്ഞ മസ്തകവുമുള്ള അക്രമകാരിയെന്ന് വനം വകുപ്പ് വിശേഷിപ്പിക്കുന്ന PT7നെ പേടിക്കാതെ ധോണി നിവാസികൾക്ക് ഇനി അന്തിയുറങ്ങാം. വനം വകുപ്പ് ധോണി എന്ന് പേര് നൽകി ഇവനെ കുങ്കിയാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇനിയുള്ള ദിവസം ധോണി ചട്ടം പഠിക്കാനുള്ള ചിട്ടകളിലൂടെയാവും കടന്നു പോകുക. കാടിറങ്ങിയെത്തുന്ന കൊമ്പന്മാരെ വരുതിയിലാക്കാനുള്ള ചട്ടങ്ങൾ പഠിച്ച് ധോണി ഇനി മര്യാദക്കാരനാവുമെന്ന് കരുതാം. പിടിതരാതെ നാട്ടുകാരെയും വനം വകുപ്പിനെയും കറക്കിയ PT7നെ മയക്കുവെടിവെച്ച് തളക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചത് ഇവൻ്റെ ഉപദ്രവം അസഹനീയമായി പോയായിരുന്നു. PT7നെ കൊടുക്കാനുള്ള ദൗത്യം അതിനാൽ തന്നെ ഏറെ ആകാംക്ഷയോടെയാണ് കേരളം വീക്ഷിച്ചത്. ഗൗരവമുള്ള കൊമ്പനാണ് PT7. വനം വകുപ്പിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയൊന്നും പിടിച്ചാൽ നിൽക്കാത്ത ഇനം. പാലക്കാട് മുണ്ടൂർ വനമേഖലയിൽ തന്നെ അക്രമകാരിയായ കൊമ്പന്മാരിലൊരാൾ. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽക്ക് തന്നെ വലിയ സജ്ജീകരണങ്ങളായാണ് വനം വകുപ്പ് ഒരുങ്ങിയത്. 25 പേരടങ്ങുന്ന ദൗത്യസംഘം എന്തിനും റെഡി. കൂട്ടിന് വിക്രം, ഭരത്, സുരേന്ദ്രം എന്നീ കുങ്കിയാനകളും. ശനിയാഴ്ചയാണ് ഔദ്യോഗികമായി ദൗത്യസംഘം പ്രവർത്തനം തുടങ്ങിയത്. ശനിയാഴ്ച മൊത്തം കൊമ്പനായുള്ള തിരച്ചിൽ. എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ ദൗത്യസംഘം അന്ന് പിന്തിരിയുന്നു. പിന്നീട് ഇന്ന് പുലർച്ചെ തന്നെ ദൗത്യം പുനരാരംഭിച്ചു. കൃത്യമായ ഒരു വഴി പോലുമില്ലാതെയാണ് നിബിഡ വനത്തിലേക്ക് PT7 ഓടിയത്. കൂടെ വഴിതെട്ടി തെളിക്കാൻ JCB ആനയെ കയറ്റി കൊണ്ടുപോകാനുള്ള ലോറിയുമായി വനം വകുപ്പും പിന്നാലെ. അവസാനം ധോണിയിൽ നിന്നും 7 കിലോമീറ്റർ മാറി മുണ്ടൂർ വനമേഖലയിലെ കോർമയിൽ സംഘം കൊമ്പനെ കണ്ടെത്തുന്നു. മയക്കുവെടിക്ക് അനുകൂലമായ സ്ഥലത്താണ് കൊമ്പൻ നിൽക്കുന്നതെന്ന് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ. തുടർന്ന് സംഘം മണിക്കൂറുകളായി കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക്. കൊമ്പൻ്റെ ഇടതു ചെവിയുടെ അടുത്തായി കാലത്ത് 7:10 സംഘം ആദ്യത്തെ മയക്കുവെടിവെക്കുന്നു. മയക്കുവെടിവെച്ച ശേഷം 100 മീറ്ററോളം കൊമ്പൻ ഓടി, എന്നിട്ട് ശാന്തനായി മയങ്ങി നിന്നു. കഴിഞ്ഞില്ല, മയക്കം നിലനിർത്താൻ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി. 3.5 മണിക്കൂറാണ് മയക്കം നിലനിൽക്കുക. അതിനുള്ളിൽ ആനയെ കൂട്ടിലേക്ക് കയറ്റണം. അതിനും വനം വകുപ്പിൻ്റെ ഭരതും വിക്രവും സുരേന്ദ്രനും വെട്ടി. വഴിയില്ലാത്ത കാട്ടിൽ JCB കൊണ്ട് വഴിവെട്ടിയ ശേഷം ലോറി ആനയുടെ അടുത്തേക്ക്. സാഹചര്യങ്ങളെല്ലാം വഴിക്ക് വന്നതോടെ കുങ്കിയാനകൾ കൊമ്പനെ ലോറിയിലേക്ക് കയറ്റുന്നു. തുടർന്ന് ധോണിയിലെ വനം വകുപ്പിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് കൊമ്പൻ്റെ യാത്ര. കൊമ്പനെ കൊണ്ടുപോകുമ്പോൾ വഴിയരികിലും മരത്തിൻ്റെ മുകളിലുമായി നിന്ന നാട്ടുകാരും ഹാപ്പി. ശ്രമകരമായ ഒരു ദൗത്യം ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കിയ ദൗത്യസംഘവും വനം വകുപ്പും ഒരു വലിയ കൈയടി അർഹിക്കുന്നുണ്ട്. വെറ്ററിനറി സർജൻ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള 75 അംഗ സംഘമാണ് രാപ്പകലില്ലാതെ ഈ ദൗത്യത്തിൻ്റെ മുൻപിൽ നടന്നത്. ഇവരടക്കം ഈ ദൗത്യത്തിന് മുൻപിലുണ്ടായിരുന്ന എല്ലാവരെയും അഭിനന്ദിക്കേണ്ടതാണ്. ശ്രമകരമായ ഒരു ദൗത്യമാണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവർ ചെയ്തു തീർത്തത്. ഇനി PT7 ആരോഗ്യനിലയിൽ നിരന്തരമായി അവർ ശ്രദ്ധ വയ്ക്കും. എല്ലാം കഴിഞ്ഞാൽ ധോണിയിലെ ബേസ് ക്യാമ്പിൽ ധോണി എന്ന പേരിൽ തന്നെ കൊമ്പൻ നാട്ടുചട്ടം പഠിക്കും. നിലവിൽ കൊമ്പനെ കുങ്കിയാനയായി മാറ്റാനാണ് വനം വകുപ്പിൻ്റെ ആലോചന. എന്തു തന്നെയായാലും ധോണിയിലെ രാത്രികളെ വിറപ്പിച്ച ആളുകളുടെ ഉറക്കം കെടുത്തിയ കാട്ടുകൊമ്പിൻ്റെ ശല്യം ഇനിയില്ല. ധോണി നിവാസികൾക്ക് സമാധാനത്തോടെ ഇനി രാത്രികളിൽ ഇറങ്ങി നടക്കാം.